നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോദി മാജിക് ഓരോ ദിവസവും കണ്ട് കൈയടിക്കുകയാണ് നമ്മൾ ഇപ്പോഴേ വീണ്ടും അടുത്തതായി ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ബംഗളൂരിൽ നിന്ന് മൈസൂരിലെത്താൻ വേണ്ടത് ഇനി വെറും 75 മിനിറ്റ് നേരത്തെ ഇത്രയും ദൂരം താണ്ടാൻ വേണ്ടിയിരുന്നത് 3 മണിക്കൂറായിരുന്നു ബംഗളൂരു മൈസൂർ അതിവേഗ പാത ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നതോടെയാണ് കുതിച്ചുപായാൻ അവസരം ഒരുങ്ങുന്നത് വികസനത്തിനും ഇത് ശരവേഗം നൽകുമെന്നാണ് പ്രതീക്ഷ 8500 കോടി രൂപ ചിലവിലാണ് 118 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നത് കർണാടക സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളാണ് ബംഗളൂരു മൈസൂരു പക്ഷേ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് എത്തണമെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് മണിക്കൂറുകൾ നിരങ്ങി നീങ്ങണമെന്നതായിരുന്നു അവസ്ഥ അതിവേഗ പാത രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ഇരു നഗരങ്ങൾക്കും ഇടയിൽ അതിവേഗ യാത്ര സാധ്യമാകും ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന മലയാളികൾക്കും ഇതേറെ പ്രയോജനം ചെയ്യും അതിവേഗ പാതയിലൂടെ ബാംഗ്ലൂരിൽ നിന്ന് വളരെ വേഗത്തിൽ മൈസൂർ വരെ എത്താൻ സാധിക്കുമെന്നതിനാലാണിത് പ്രധാന ഗതാഗതത്തിനായി 6 വരി പാതയാണ് അതിവേഗ പാതയിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിനായി ഇരുവശത്തുമായി 2 വീതം സർവീസ് റോഡുകളും മൊത്തത്തിൽ 10 വരി പാത പ്രധാന പാതയിലൂടെ മണിക്കൂറിൽ 150 കിലോമീറ്ററിലധികം വേഗത്തിൽ ചീറിപ്പായം ടൗണുകളുടെ ഗതാഗത കുരുക്കിൽ പെടാതിരിക്കാൻ 6 ഇടങ്ങളിൽ ബൈപ്പാസുകളുണ്ട് അതിനാൽ തുടക്കം മുതൽ ഒടുക്കം വരെ വേഗത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട അതിവേഗ പാതയിൽ ഓട്ടോയ്ക്കും ബൈക്കുകൾക്കും ഇപ്പോൾ പ്രവേശനമില്ല സുരക്ഷാ കാരണങ്ങളാലാണ് ഇവയെ ഒഴിവാക്കിയിരിക്കുന്നത് അതിവേഗം ചീറിപ്പായണമെങ്കിൽ 2 തവണ ടോൾ നൽകണമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ടോൾ നിരക്ക് എത്രയാണെന്ന് വ്യക്തമല്ല പാതയുടെ കുറച്ചു ഭാഗത്തെ നിർമ്മാണം കൂടി പൂർത്തിയാവാനുണ്ട് 8 മാസത്തോളം എടുക്കും ഇത് പൂർത്തിയാവാൻ അതിനുശേഷമായിരിക്കും ടോൾ നിരക്ക് പ്രഖ്യാപിക്കുക ഇന്നാണ് അതിവേഗ പാത പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി 2 കിലോമീറ്റർ ദൂരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കർണാടകയിൽ 2 മാസത്തിനിടെ 7 തവണയാണ് പ്രധാനമന്ത്രി എത്തുന്നത് തുടർഭരണം ലക്ഷ്യമിട്ട് റോഡ് ഉദ്ഘാടനത്തിനൊപ്പം സംസ്ഥാനത്തിനായി മറ്റു ചില വമ്പൻ പ്രഖ്യാപനങ്ങളും ഉണ്ടാവുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു വമ്പൻ പ്രഖ്യാപനവുമായി നമ്മുടെ സർക്കാർ രംഗത്ത് വന്നിരുന്നു രാജ്യത്തെ റെയിൽ ഗതാഗതത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളിൽ സുപ്രധാനമായ ഒന്നായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് 4 വർഷമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് ട്രെയിനുകൾ പാളത്തിലൂടെ കുതിച്ചുപായുകയാണ് അതേസമയം വരുന്ന 2 വർഷത്തിനുള്ളിൽ 200 പുതിയ ട്രെയിനുകൾ കൂടി നിരത്തിലിറക്കാനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പദ്ധതിയിടുന്നത് സ്ലീപ്പർ സൗകര്യങ്ങൾ അടക്കം പുതിയ ഒട്ടേറെ സൗകര്യങ്ങളുമായാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനി പുറത്തിറങ്ങുക എന്നതും മറ്റൊരു പ്രത്യേകതയാണ് നിലവിൽ ചെന്നൈ ബാംഗ്ലൂരു മൈസൂരു വിശാഖപട്ടണം ഡൽഹി മുംബൈ അഹമ്മദാബാദ് കാൺപൂർ വാരണാസി എന്നീ നഗരങ്ങളിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ സൗകര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞു വരുന്ന മാസങ്ങളിൽ തന്നെ കൂടുതൽ അതിവേഗ ട്രെയിനുകൾ ഓടിത്തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വന്ദേ ഭാരതിന്റെ ആദ്യ സ്ലീപ്പർ ട്രെയിനുകൾ അടുത്ത വർഷം 1ാം പാദത്തിൽ തന്നെ പുറത്തിറക്കുമെന്നാണ് കരുതുന്നത് അതിനു പുറമെ പുതിയ ട്രെയിനുകളുടെ നിർമ്മാണത്തിനായി ടാറ്റാ സ്റ്റീലുമായി റെയിൽവേ മന്ത്രാലയം കരാറും ഒപ്പുവച്ചിട്ടുണ്ട് ട്രെയിനുകൾക്ക് പുറമെ LHB പ്ലാറ്റ്ഫോമുകൾക്കായുള്ള കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത വമ്പൻ പദ്ധതിയും നാടിനായി മോദി സമർപ്പിക്കുന്നത് രാജ്യം വളരെ വേഗത്തിൽ വളരുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്